കർത്താവിൽ പ്രിയരെ, നോമ്പിൻ്റെ 24-ാം ദിനത്തെ ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ തലകളെ ഉണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി നന്ദി കർത്താവേ. ഞങ്ങളെ പൂർണ്ണമായി തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഇന്നത്തെ ധ്യാന ചിന്ത ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടെ നൽകണമേ. ഓരോ ദിനവും പുതുക്കം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ അടിയങ്ങളെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് യാചിക്കുന്നു. തിരുസാന്നിധ്യത്താൽ നിറയ്ക്കും, ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കട്ടെ. ദൈവകൃപ അധികമായി ഞങ്ങളുടെ മേൽ പകരും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെട്ടെ. അല്പസമയം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം സങ്കീർത്തനം 51:12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നോമ്പെന്നത് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിക്കുവാനായിട്ടുള്ള ഒരു സമയമാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ നേടുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരിക്കൽ മാള തുമ്പശ്ശേരി സെൻറ് മേരീസ് പള്ളിയിൽ നടന്നതായ ഒരു സംഭവത്തെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ആ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ഫാദർ നവീനും കൂട്ടരും ഒരു ദിവസം വിനോദയാത്രയ്ക്കായി കടന്നു പോവുകയാണ്. എന്നാൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരവേ നിശ്ചയിച്ച സമയത്ത് തിരികെ വരുവാൻ സാധിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഫാദർ നവീൻ എന്ന വികാരിയെ വിശ്വാസിയായ ഒരു മനുഷ്യൻ തല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ സഭാ കമ്മിറ്റി ഇദ്ദേഹത്തിന് കുറ്റം വിധിച്ചത് ഇങ്ങനെയായിരുന്നു: നിറഞ്ഞ സദസ്സിന് മുന്നിൽ മാപ്പ് ചോദിക്കണം എന്നതായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഭവനത്തിൽ മടങ്ങിപ്പോയി. അദ്ദേഹത്തിന് ഇരുന്നിട്ടിരിക്കുവാൻ കഴിയുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വളരെയധികം പശ്ചാത്താപം അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെ വളരെയധികം പശ്ചാത്താപത്തോടുകൂടെ ഞായറാഴ്ച ആരാധനയ്ക്കായി ഈ മനുഷ്യൻ കടന്നു ചെല്ലുകയാണ്. ആരാധന മധ്യെ ഈ മനുഷ്യനെ അച്ഛൻ മുന്നിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഇദ്ദേഹം വളരെയധികം നിരാശയോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെ അച്ഛൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. അച്ഛൻ ഈ മനുഷ്യനെ മുന്നിൽ നിർത്തിയതിന് ശേഷം അച്ഛൻ ഇങ്ങനെ പറയുകയാണ്: യേശു കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ പാദങ്ങൾ കഴുകി ഞാൻ ചുംബിക്കുകയാണ്. ആ നിറഞ്ഞ സദസ്സിന് മുന്നിൽ മാപ്പ് പറയുവാനായിട്ടുള്ള ഇട ഫാദർ നവീൻ വരുത്തിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഇങ്ങനെയാണ്: ആ മനുഷ്യന് വളരെയധികം പശ്ചാത്താപമുണ്ടായിരുന്നു, വളരെയധികം അനുതാപമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ രക്ഷയിലേക്ക് കടന്നു വരുന്നത് അവൻ്റെ പശ്ചാത്താപമാണ്, അവൻ്റെ അനുതാപമാണ്. പശ്ചാത്താപത്തോടുകൂടെ ആരാധനാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ രക്ഷ മറ്റൊരു തരത്തിലായിരുന്നു. സങ്കീർത്തനം 51:12 നമ്മെ പഠിപ്പിക്കുന്നത്: നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി എപ്പോഴോ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ഒരു രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ നോമ്പ് കാലഘട്ടം. അതെങ്ങനെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുമെന്ന് നാം ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ നാം തിരിച്ചറിയണം. ഒന്നാമതായി,
എന്താണ് താൻ വിശ്വസിക്കേണ്ടത് എന്ന പൂർണ്ണമായ തിരിച്ചറിവ് ഉണ്ടാകണം. രണ്ടാമത്തേത്, എന്താണ് താൻ ആഗ്രഹിക്കേണ്ടത് എന്ന പൂർണ്ണമായ തിരിച്ചറിവുണ്ടാകണം. മൂന്നാമതായി, എന്താണ് താൻ ചെയ്യേണ്ടതെന്ന പൂർണ്ണ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ മൂന്ന് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൈവരിക്കുമ്പോഴാണ് നമുക്ക് ഈ രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിക്കുവാനായിട്ട് കഴിയുക. ക്രിസ്തു നൽകിയതായ രക്ഷ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ കൊണ്ടും ജീവിത ശൈലികൾ കൊണ്ടും എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിക്കുവാനായിട്ടുള്ള ഒരു സമയമായി നാം ഈ നോമ്പ് ദിനങ്ങൾ വേർതിരിക്കുമ്പോഴാണ് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. അതിനൊരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ, പശ്ചാത്താപത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുമ്പോൾ രക്ഷയുടെ സന്തോഷം നമ്മിലേക്ക് തിരികെ കടന്നു വരും എന്നതിന് യാതൊരുവിധ സംശയമില്ല. ഈ നോമ്പ് നാളുകളിൽ വളരെയധികം പശ്ചാത്താപത്തോടുകൂടെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ രക്ഷയുടെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പശ്ചാത്താപത്തോടുകൂടെ പൂർണ്ണമായ സമർപ്പണത്തോടെ അനുതാപത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നൽകുന്ന രക്ഷയുടെ സന്തോഷം ഇന്ന് ഞങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവിനോട് നമുക്ക് യാചിക്കാം. ക്രൂശിലൂടെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല പ്രഭാത നിമിഷങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നപ്പ. പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാൻ അവിടെ നൽകിയ അവസരത്തിനായി നന്ദി കർത്താവേ. കർത്താവേ, അവിടെ നൽകിയ രക്ഷയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ കാരണം, തിന്മശക്തികൾ കാരണം എപ്പോഴോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ഈ നാളുകളിൽ വീണ്ടെടുത്ത് തിരികെ പ്രാപിച്ചു മുന്നേറുവാൻ, അവിടുത്തെ ബലം അവിടുത്തെ ശക്തി പ്രാപിച്ചു കൊണ്ട് മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് യാചിക്കുന്നു. തിരുകൃപയുടെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായി തിരുസേന സമർപ്പിക്കട്ടെ. ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ഇന്നത്തെ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകണമേ. ഈ ശബ്ദം ശ്രവിക്കുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം മാനിച്ച് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവിക സന്തോഷവും സമാധാനവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവ സാന്നിധ്യം അവിടുന്ന് പകരപ്പെടുവാൻ ഈ നാളുകളിൽ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി തിരുസന്നിധിയിൽ വിനയപ്പെടുത്തട്ടെ. ദൈവ കൃപയുടെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ജീവിതത്തിലെ കുറവുകളൊക്കെയും അവിടുന്ന് ക്ഷമിച്ച് ഈ നാളുകളിൽ കർത്താവ് പശ്ചാത്താപത്തോടുകൂടെ സമർപ്പണത്തോടെ അങ്ങിലേക്കടുത്ത് ദൈവകൃപ അനുഭവം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ദൈവകൃപ പകരും. സകലമാനവും മഹത്വം എല്ലാ പുകഴ്ചയും അങ്ങേക്ക് തന്നെ ആയിരിക്കട്ടെ. യേശു ക്രിസ്തു മുഖാന്തരങ്ങളെ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേയും. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവം ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും പ്രിയമുള്ളവരെ നമ്മളെല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.